കഥ ഓർമ്മയുടെയും മറവിയുടെയും പകൽ ടി കെ ശങ്കരനാരായണൻ അവതരണം ബന്ന ചേന്നമംഗല്ലൂർ സാങ്കേതിക നിർവഹണം അക്ഷയ് കെ മെഹ്ഫിൽ സ്റ്റുഡിയോ പന്തീരങ്കാവ് സമുദ്രശിലയുടെ താളുകൾ മറിച്ചു നോക്കുന്ന പുസ്തകശാലയിലെ ചെറുപ്പക്കാരന് ഹരിശങ്കറിന്റെ അതേ ഛായ മുടി ചുരുണ്ടിട്ട് നെറ്റിക്കയറിയിട്ട് ദേഹമൊന്ന് വണ്ണം വെച്ച പോലെ കുറച്ചുകൂടി അടുത്തു ചെന്നപ്പോൾ മുഖം തെളിയുകയും വ്യക്തമാവുകയും ചെയ്തു. ഹരി നോവലിലെ ഏതോ ഖണ്ഡികയിൽ ഏതോ വരികളിൽ ആണ്ട് മുങ്ങിക്കിടക്കുന്നതിനാലാവണം വിളി കേട്ടില്ല. തെല്ല് ശബ്ദമെടുത്ത് ഒന്നുകൂടി വിളിച്ചു. ഹരിശങ്കറല്ലേ? ഹായ് മഞ്ജു, ഇവിടെ വൈകിട്ട് എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം. ഓ, മെനി കൺഗ്രാറ്റ്സ്. എന്ത് പുസ്തകം? അനുഭവക്കുറിപ്പുകളുടെ കളക്ഷൻ. അനുഭവക്കുറിപ്പുകൾ? യെസ്, ഫിക്ഷൻ പോലെ നോൺ ഫിക്ഷനും ഇപ്പോൾ വായിക്കപ്പെടുന്നുണ്ട്. അത് നല്ല ട്രെൻഡാണ്. ആട്ടെ, ഹരി ഇവിടെ? ഓ, അതൊക്കെ പറയാം. ആർ യു ഫ്രീ നൗ? അറ്റ് പ്രസൻറ്റ് ഫ്രീ. വൈകിട്ട് ബുക്ക് റിലീസ്. വൈകിട്ടല്ലേ? ഷാൾ വി ഹാവ് എ വാക്ക് അറൗണ്ട് ഇഫ് യു ഡോണ്ട് മൈൻഡ്? കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇഷ്ടപ്പെടുകയും പ്രണയത്തിലാവുകയും വിവാഹത്തിൻ്റെ അരികിലെത്തുകയും ചെയ്ത രണ്ട് ജീവബിന്ദുക്കൾ. നിയതിയുടെ നിശ്ചയം പോലെ പിന്നീട് രണ്ടുപേർ രണ്ടു വഴിക്കാവുന്നു. വർഷങ്ങൾക്കു ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ കൊച്ചി നഗരത്തിൽ ഒരു ഉച്ച ചെലവിടുന്നതിൽ എന്താണ് തെറ്റ്? വി വിൽ വാക്ക് അറൗണ്ട്, നോ ഇഷ്യൂസ്. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഹരിശങ്കർ നന്നായി കഥ എഴുതിയിരുന്നു. നല്ല ഭാഷയുടെ ഉടമ. മഞ്ജു അന്ന് വായനക്കാരി മാത്രം. അക്ഷരങ്ങളുടെ അപൂർവ ചൈതന്യം അവരെ സുഹൃത്തുക്കളാക്കി. കോളേജ് മാഗസിനിലും മാതൃഭൂമി ബാലപംക്തിയിലും ഭാവി വാഗ്ദാനമായി ഹരിശങ്കർ വിലസിയിരുന്ന കാലം. ആരാധന തോന്നിപ്പിച്ച അക്ഷരങ്ങളുടെ വടിവും ഏതോ നിമിഷത്തിൽ പ്രണയത്തിന് വഴിമരുന്നിട്ടു. മഞ്ജുവിന് ഓർമ്മയുണ്ടോ? കാറിൽ എം ജി റോഡിലൂടെ പോകുമ്പോൾ ഹരിശങ്കർ ചോദിച്ചു. ഇതാണ് പത്മ തിയേറ്റർ. ഓർമ്മയില്ലേ? ഇവിടെയാണ് നമ്മൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ട പത്മ തിയേറ്റർ? ആ സിനിമ റിലീസാവുമ്പോൾ ഞാൻ ജനിച്ചിട്ട് പോലുമില്ലല്ലോ. ഹരി, ആർ യു ഇൻ ദിസ് വേൾഡ്? വെരി മച്ച്. ഹരി വേഗത കുറച്ചു. വൈ ദിസ് ക്വസ്റ്റ്യൻ? ഒന്നാമത്, ഈ സിനിമ റിലീസാവുമ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല. പിന്നെ നമ്മൾ അടുപ്പത്തിലായിരുന്ന കാലം പാലക്കാട്ട് കാലമാണ്. പിന്നെ എങ്ങനെ നമ്മുടെ പ്രണയഭൂപടത്തിൽ കൊച്ചി വരും, പത്മ തിയേറ്റർ വരും? നിനക്ക് സ്ഥലകാലം തെറ്റിപ്പോയോ? അതോ ഓർമ്മ തകരാറോ? ഒരു നിമിഷം ഹരിശങ്കർ വണ്ടി ഓരം ചേർത്തിട്ടു. താൻ പറഞ്ഞതത്രയും വിഡ്ഢിത്തമായോ? അതികാലത്ത് വെറും വയറ്റിൽ കഴിച്ച വോഡ്ക ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ന് മോഹൻലാലിൻ്റെ 60-ാം പിറന്നാൾ. പത്രങ്ങളിലും ടി വി ചാനലുകളിലും ലാൽ നിറഞ്ഞാടിയ ദിനം. ലാൽ എന്നാൽ തനിക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. ഇന്ന് ഹോട്ടൽ മുറിയിൽ കിട്ടിയ എല്ലാ പത്രങ്ങളും ടി വി ഷോകളും കണ്ടിരുന്നു. അതിൻ്റെ സ്വാധീനമായിരിക്കാം പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ തന്നെക്കൊണ്ട് പറയിച്ചത്. സോറി മഞ്ജു, യു ഫോർഗെറ്റ് ഇറ്റ്. വണ്ടി എം ജി റോഡിൽ നിന്നും ഇടത്തേക്ക് ഒരു വളവെടുത്തു. സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങൾ വിൽക്കുന്ന കടകൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന തെരുവ്. ഹരി, ബുക്സ്? സോറി, ഇവിടെ വണ്ടി നിർത്താൻ ഇടമില്ല. അതോ നിനക്ക് പുസ്തകങ്ങളിൽ കമ്പമില്ലാതായോ? എന്നിട്ടാണോ സമുദ്രശില വാങ്ങാൻ അവിടം വരെ? ദൂരെ എവിടെയെങ്കിലും വണ്ടിയിട്ട് നമുക്ക് തിരിച്ചു വന്നാലോ? വൈകിട്ട് ബുക്ക് റിലീസ് കഴിയട്ടെ, വി വിൽ കം ദെൻ. അപരിചിതങ്ങളായ ഏതെല്ലാമോ വഴികളിലൂടെ വണ്ടി നീങ്ങി. ഭാരത് ടൂറിസ്റ്റ് ഹോം താണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ മഞ്ജു ഒന്ന് നീട്ടി ശബ്ദമെടുത്തു. ഹരി, നിന്റെ ഹോട്ടൽ കഴിഞ്ഞു. ഇവിടെയല്ലോ എൻ്റെ മുറി. ഇവിടെയാണ് താമസം എന്നാണ് പറഞ്ഞത്. ഇല്ല, ഇവിടെ ലഞ്ച് കഴിക്കാമെന്നാവും പറഞ്ഞിട്ടുണ്ടാവുക. മഞ്ജുവിന് ആശയക്കുഴപ്പമായി. താൻ കേട്ട കുഴപ്പമാണോ അതോ ഇവൻ്റെ ഓർമ്മകളെ ചിതലരിക്കാൻ തുടങ്ങിയോ? ത്രിവേണി ടൂറിസ്റ്റ് ഹോമിൻ്റെ പാർക്കിംഗ് ബേയിലേക്ക് വണ്ടി നീങ്ങിയപ്പോൾ മഞ്ജു വിചാരിച്ചു ഈ ഹോട്ടലിനെക്കുറിച്ച് ഹരി പറഞ്ഞിരുന്നില്ല, താൻ കേട്ടിട്ടുമില്ല. റിസപ്ഷനിൽ നിന്ന് താക്കോൽ വാങ്ങി മുകളിലേക്ക് പടവുകൾ കയറുമ്പോൾ അവിടെയിരുന്ന രണ്ടുപേർ പ്രത്യേക അർത്ഥത്തിൽ നോക്കി. മുറിയെടുക്കുമ്പോൾ ഇയാൾ ഒറ്റക്കായിരുന്നല്ലോ എന്ന് ധ്വനിക്കുന്ന നോട്ടം. കായലിലേക്ക് വിടരുന്ന മുറിവാതിൽ തുറന്നതും മഞ്ജു അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഒറ്റക്കട്ടിൽ മാത്രമുള്ള ഇരട്ട മുറി, സിംഗിൾ ഒക്യുപ്പൻസി. കിഴക്കുഭാഗത്തെ ചുവരിൽ ഗണപതി, മൂകാംബികാദേവി, സുബ്രഹ്മണ്യൻ, വെങ്കിടാചലപതി, അത്യപൂർവമായ ചന്ദനത്തിരിയുടെ ഗന്ധം. വലിയ മേശയിൽ രാശിചക്രം, ചോക്കികൾ, ഇഷ്ടദേവതാസങ്കല്പം,
ഹരിശങ്കർക്ക് ഇരിക്കാൻ ഗജമുഖം കുത്തിയ വലിയ കസാല, എതിർവശത്ത് രണ്ട് സാധാ കസാലകൾ. ബ്ലഡി ആർ യു എൻ ആസ്ട്രോളജർ? മഞ്ജുവിന് അപ്പോഴും വിശ്വസിക്കാൻ പ്രയാസം. യെസ് വെരി മച്ച്. സിൻസ് വെൻ? എന്നു മുതൽ എന്നാണ് മഞ്ജുവിന് അറിയേണ്ടത്. നിന്നെ നഷ്ടപ്പെട്ട കഥയിൽ നിന്ന് തുടങ്ങുന്നു ആ ചരിത്രം. വട്ട് യു മീൻ? അതെ, വിവാഹ വിഷയത്തിൽ വീട്ടിൽ എതിർപ്പ് വരുമെന്ന് നാം ഇരുവരും കരുതിയില്ല. ഒരു ജോലിയുണ്ടെങ്കിൽ കൂടെ ഇറങ്ങി വരാമെന്ന് നീ തന്നെയല്ലേ വാക്കുറപ്പ് തന്നത്. ആ വാക്കിൻ്റെ ഒറ്റ ബലത്തിൽ എം എ ഇടയ്ക്ക് വെച്ച് നിർത്തി ഞാൻ മുംബൈക്ക് വണ്ടി കയറി. ബി എ ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റും ടൈപ്പിംഗ് ലോവർ തോറ്റ പരിചയവും മഹാനഗരത്തിൽ വിലപ്പോയില്ല. അവസാനം ഭേദപ്പെട്ട ഒരു ജോലി കിട്ടാൻ നഗരം വിടേണ്ടി വന്നു. പൂന, ബറോഡ, ചെന്നൈ, അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നാട്ടിലെത്തുമ്പോഴേക്കും നീ മറ്റൊരാളുടെ വധുവായി കഴിഞ്ഞിരുന്നു. കാരണമെന്തോ ആകട്ടെ, മറ്റൊരാളുടെ വധുവാകൽ, ആ വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിക്കണം. മുൾമെത്തമേൽ പിറന്നപടി കിടത്തിച്ചവിട്ടിയ ഫീൽ. ഞാൻ മധുവിന് വിവാഹം കഴിച്ചതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിനക്കറിയുമോ? ആ വേദനയിൽ എനിക്ക് ജോലിയിൽ തുടരാൻ കഴിഞ്ഞില്ല. ഉണ്ണാനും ഉറങ്ങാനും കഴിയാത്ത ഒരുത്തൻ എങ്ങനെ ജോലിയിൽ ശ്രദ്ധ ചെലുത്തും? ജോലിയിൽ കൃത്യവിലോപം വരുത്തിയവനെ കമ്പനി വെച്ചു കുറിപ്പിക്കുമോ? എനിക്ക് തൊഴിലും നഷ്ടപ്പെട്ടു. എത്രകാലം വീട്ടിൽ വെറുതെ ഇരിക്കും? ഒരു സുഹൃത്തുണ്ട് എന്ന ധൈര്യത്തിൽ വീണ്ടും പരാജയമേറ്റ് തളർന്നു വീണ നഗരത്തിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? മുംബൈക്ക്. മുംബൈ ഇത്തവണയും എന്നെ കനിഞ്ഞില്ല. വന്നവർക്കെല്ലാം അന്നം കൊടുക്കുന്ന മഹാലക്ഷ്മി എന്തോ എന്നെ മാത്രം വേണ്ട വിധം ഗൗനിച്ചില്ല. ചെറിയൊരു ബിസിനസ് തുടങ്ങാനുള്ള പൈസ വേണമെങ്കിൽ ഞാൻ തരാം, എന്നോട് ചെറുപ്പം തൊട്ടേ അൻപ് കാണിച്ചിരുന്ന ശേഖരമാവൻ പറഞ്ഞു. അടങ്ങി ഒതുങ്ങി അതിൽ തന്നെ നിന്നോളണം. അങ്ങനെയാണ് വളർത്തു മത്സ്യങ്ങൾക്കുള്ള തീറ്റയുടെ മൊത്ത കച്ചവടം തുടങ്ങുന്നത്. ഏതു ബിസിനസ് തുടങ്ങുമ്പോഴും വിൽപ്പന സാധ്യതയല്ലേ ആദ്യം ആലോചിക്കേണ്ടത്. അമ്മാവൻ തന്ന സംഖ്യക്കുള്ളിൽ മുതൽമുടക്ക് ഒതുങ്ങുമോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. പത്രത്തിലെ പരസ്യവാഗ്ദാനവും സുഹൃത്തിൻ്റെ ഉപദേശവും ഈ വിഷയത്തിൽ എന്നെ വഴിതെറ്റിച്ചു. എന്തിനു പറയുന്നു, തുടങ്ങിയ വേഗത്തിൽ തന്നെ എനിക്ക് ആ സംരംഭം പൂട്ടേണ്ടി വന്നു. അത്രയ്ക്കൊക്കെ അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്ന വീടുകൾ എവിടെ നമ്മുടെ നാട്ടിൽ? മുതൽമുടക്കിൻ്റെ പകുതിയിലധികം വെള്ളത്തിലായി. അങ്ങനെ സ്വന്തം ബിസിനസ് എന്ന സ്വപ്നം ആദ്യ ചുവടുവെപ്പിൽ തന്നെ നനഞ്ഞു നാശമായി. ഞാൻ കടക്കാരൻ. ഹരി, ഐ വാസ് അണ്ടർ ഹൗസ് അറസ്റ്റ്. കഴിക്കാനുള്ള ഭക്ഷണം പോലും എനിക്ക് എൻ്റെ മുറിയിലാണ് എത്തിച്ചു തന്നിരുന്നത്, അറിയുമോ? അമ്മാവന് പണം തിരിച്ചു കൊടുക്കാതെ പറ്റില്ലല്ലോ. തന്ന തുക തിരിച്ചു ചോദിക്കാൻ ഭാഗത്തിൽ ചില അത്യാവശ്യങ്ങൾ അദ്ദേഹത്തെ പൊറുതുമുട്ടിച്ചു. അമ്മയാണ് കയ്യിലെ വളയൂരിത്തന്ന് സഹായിച്ചത്. ഒന്നിലും പച്ചപിടിക്കാത്ത എൻ്റെ തലവര തിരുത്താൻ ജാതകവും കൊണ്ട് അമ്മ കുമാരപ്പണിക്കരെ കാണാൻ പോയി. ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷെ എന്നെ കാണണമെന്ന് പണിക്കർ നിഷ്കർഷിച്ചു അത്രേ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ ഉപവിഷ്ടനായത്. ഹരി, നിനക്കറിയുമോ, വിവാഹ ദിവസമാണ് ഞാൻ മധുവിനെ കാണുന്നത് തന്നെ. പ്ലീസ് ബിലീവ് മീ. കുമാരപ്പണിക്കർ കുറേ നേരം എൻ്റെ മുഖത്തേക്ക് തന്നെ ദൃഷ്ടി അയച്ചിരുന്നു. ഒരു കടലാസിൻ്റെ ഇടതുവശത്ത് അദ്ദേഹം എൻ്റെ ദശകളും അപഹാരങ്ങളും എന്തിന് ബിദ്രങ്ങൾ വരെ എഴുതി. വലതുവശത്ത് അതിന് നേരെ ഓരോ അപഹാരങ്ങളിലും ബിദ്രങ്ങളിലും നടന്നിരിക്കാവുന്ന സംഭവങ്ങളും കുറിച്ചിട്ടു. അത് കൃത്യമായി മാച്ച് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് യെസ് പറയുക എന്ന വളരെ ലളിതമായ പണി മാത്രമേ എനിക്ക് ചെയ്യേണ്ടി വന്നുള്ളൂ. ഹരി, ട്രസ്റ്റ് മീ, മധു എൻ്റെ കഴുത്തിൽ താലി കിട്ടുമ്പോൾ ഐ വാസ് ക്രൈയിങ് യു നോ. കുമാരപ്പണിക്കരോടും ജ്യോതിഷം എന്ന ശാസ്ത്രത്തോടും എനിക്ക് ബഹുമാനം തോന്നി. ഇവൻ്റെ കർമ്മമേഖല എന്തായിരിക്കും പണിക്കരെ എന്ന് അമ്മ ഉള്ളു തേങ്ങിയപ്പോൾ നിമിഷനേരം കണ്ണടച്ച് തുറന്ന് അദ്ദേഹം പറഞ്ഞു, ജ്യോതിഷം. അമ്മയോ ഞാനോ കേട്ട ആരും തന്നെയോ അത് വിശ്വസിച്ചില്ല. എങ്ങനെ വിശ്വസിക്കും? എന്നാൽ അതായിരുന്നു സത്യം. താല്പര്യമുണ്ടെങ്കിൽ നാളെ മുതൽ തുടങ്ങാമെന്ന് പണിക്കർ പച്ചക്കൊടി വീശിയപ്പോൾ അമ്മയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. രണ്ടു തവണ ആലോചിച്ചിട്ടാണെങ്കിലും അവസാനം ഞാനും തയ്യാറായി. ഹോട്ടൽ ഗോവർദ്ധനിൽ ഒരുക്കിയ ആദ്യ രാത്രിയിൽ ഒരു ശത്രുവിനോടൊപ്പം എന്ന പോലെയാണ് ഞാൻ മധുവിൻ്റെ അരികിൽ കിടന്നത്. ഏഴു വർഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തുടർന്നു. മൂന്ന് വർഷം കഴിഞ്ഞതും അദ്ദേഹം ചെറിയ ചെറിയ പണികൾ എന്നെ ഏൽപ്പിക്കാൻ തുടങ്ങി. അതിനൊക്കെ മോശമില്ലാത്ത പ്രതിഫലം തന്നു. അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ഷേത്ര പ്രശ്നങ്ങൾക്ക് കൂടെ കൂട്ടി. അതും വരുമാനത്തിൽ മുന്നേറ്റമുണ്ടാക്കി. ഏഴു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു, ഇനി സ്വന്തം കാര്യം നിൽക്കുക. അങ്ങനെയാണ് സ്വന്തം നിലക്ക് ഞാൻ പ്രാക്ടീസ് ആരംഭിക്കുന്നത്. നിയതി നിശ്ചയിച്ച എൻ്റെ കർമ്മം. ഹരി, പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നിനക്കറിയില്ലല്ലോ. പ്രാക്ടീസ് സാമാന്യം പച്ച പിടിച്ചു വരുന്ന കാലത്താണ് തഞ്ചാവൂർ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ ജ്യോതിഷം എം എ തുടങ്ങുന്നത്. ഒരു അക്കാദമിക് വിദ്യാഭ്യാസ യോഗ്യത കാലം ആവശ്യപ്പെടുന്നു എന്ന് തോന്നിയതിനാൽ മാസത്തിൽ രണ്ട് ക്ലാസ്സുകളുള്ള ഒരു സെമിനാർ വീതം, വർഷത്തിൽ 10 സെമിനാറുകൾ ഉൾപ്പെടുന്ന 2 വർഷത്തെ കോഴ്സ് ഉയർന്ന മാർക്കോടെ പാസ്സായി.
ജ്യോതിഷത്തിൽ ഒരു ഡോക്ടറേറ്റ് കാലത്തിൻ്റെ ആവശ്യമായതിനാൽ ഇപ്പോൾ സന്താന വിഷയത്തിൽ ഡോക്ടറേറ്റ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ പോസ്റ്റ് ഡോക്കും ചെയ്തേക്കും. ഹരി, ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? നീ എന്താണ് നിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മഞ്ജു ചുമൽ പിടിച്ചു ഉലുക്കിയപ്പോൾ ഹരിശങ്കർ കടൽ ശബ്ദം വിരമ്പുന്ന ഹോട്ടൽ മുറിയിലേക്ക് തിരിച്ചെത്തി. നീ വലിയ ജ്യോതിഷിയാണല്ലോ, മഞ്ജു തുടർന്നു. പിന്നീട് എനിക്ക് എന്തോ സംഭവിച്ചു എന്ന് പറ. നിന്റെ മിടുക്ക് ഞാനൊന്ന് കാണട്ടെ. ജനനത്തീയതി, സമയം, സ്ഥലം എന്നിവ കൈമാറിയപ്പോൾ ബാക്കി പണി മൊബൈൽ സോഫ്റ്റ്വെയർ ഏറ്റെടുത്തു. മധുവുമായുള്ള ബന്ധം ബ്രേക്കപ്പ് ആവേണ്ട സമയം കഴിഞ്ഞല്ലോ. മഞ്ജു കടലിരുമ്പത്തിലേക്ക് കണ്ണട്ടു നിന്നു. ഒരു വർഷത്തിൽ താഴെ മാത്രം നീണ്ടു നിന്ന റിലേഷൻഷിപ്പ്. കടൽ അതിൻ്റെ പ്രതാപത്തിൽ ഉയർന്നും താണുമിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഹരി ഒച്ചയെടുത്തു. ആദ്യം നീ പറ, മഞ്ജു പറഞ്ഞു. എൻ്റെ ഊഴമാകുമ്പോൾ ഞാൻ പറയാം. ഹരിയുടെ നിരൂപണം കൃത്യമായിരുന്നുവെന്ന് മഞ്ജു സമ്മതിച്ചു. മഞ്ജുവിന് പിന്നെയും എന്തെല്ലാമോ പറയണമെന്നുണ്ടായിരുന്നു, ചോദിക്കണമെന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞാൽ നടക്കേണ്ട പുസ്തക പ്രകാശനം അവളുടെ മനസ്സിന് തിടുക്കം കൂട്ടി. ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ മുഖാമുഖം ഇലയിട്ടൂണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഞ്ജു ചോദിച്ചു, നിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ജീവൽ പ്രാരാബ്ധങ്ങൾക്കിടയിൽ ഞാൻ വിവാഹം കഴിക്കാൻ മറന്നുപോയി. ഒരു ജോലിയുടെ പേരിൽ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടുവോ ഇന്നത്രത്തോളം ഞാൻ തൊഴിൽ സുഖം അനുഭവിക്കുന്നു. മാസത്തിൽ 4 ദിവസം കൊച്ചി, 4 ദിവസം ബാംഗ്ലൂർ, 5 ദിവസം മുംബൈ, 3 ദിവസം ദുബായ്, ബാക്കിയുള്ള ദിവസങ്ങൾ നാട്ടിൽ. ഈ പണമൊക്കെ നീ എന്തു ചെയ്യുന്നു? ഹരിശങ്കർ ചിരിക്കുക മാത്രം ചെയ്തു. എഴുത്ത് പൂർണ്ണമായി ഉപേക്ഷിച്ചോ എന്ന് പറയാം. MT ഭ്രാന്ത് തലക്ക് പിടിച്ച ആവേശം, അതായിരുന്നു എനിക്ക് എഴുത്ത്. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞു പിടിച്ച് വായിക്കാറുണ്ട്. സമുദ്രശില നീ വായിച്ചോ? ഹൗ വാസ് ഇറ്റ്? ക്ലാസ്. റിയലും അൺറിയലും തമ്മിലുള്ള ഒരു മാജിക്കൽ ബ്ലെൻഡ്. 2 തവണ വായിച്ചു. കാറിൽ കയറുമ്പോൾ മഞ്ജു ചോദിച്ചു, ഇനി എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരാ, ഒരു കൂട്ടു വേണം എന്ന് തോന്നുന്നത് വരെ. കാർ വീണ്ടും MG റോഡിലൂടെ. ആലോചിച്ചാൽ നമ്മുടെ ജീവിതം എത്ര വലിയ കോൺട്രഡിക്ഷനാണ്. എഴുത്തുകാരനാവാൻ മോഹിച്ച് നടന്ന ഞാൻ എഴുത്ത് നിർത്തുന്നു. ഒരു കാലത്ത് എൻ്റെ ഫാനായിരുന്ന നീ എഴുത്തുകാരിയാവുന്നു. ഇതൊരു വലിയ തമാശയല്ലേ? മഞ്ജു വാച്ചിലേക്ക് നോക്കി. പുസ്തകം പ്രകാശനം ചെയ്യുന്ന ആളും ഏറ്റുവാങ്ങുന്ന ആളും നല്ല സദസ്സുമില്ലെങ്കിൽ പ്രകാശനം പൊളിയും. മഞ്ജു വീണ്ടും വാച്ചിലേക്ക് നോക്കുന്നു. നീ വരുന്നില്ലേ? 4 മണി മുതൽ എനിക്ക് ക്ലയൻസ് വന്നു തുടങ്ങും. ബിസി. ഇനി എപ്പോൾ കാണും? ദാ ഇപ്പോൾ കണ്ടതുപോലെ എപ്പോഴെങ്കിലും. ബൈ. ബൈ. തിരക്കിട്ട് നടന്നു പോകുമ്പോൾ എന്തോ ഓർത്തിട്ടെന്ന പോലെ ഹരി ശബ്ദമെടുത്തു വിളിച്ചു, മഞ്ജു. മഞ്ജു കാറിനരികിൽ വന്നു. പറയ്, എന്താ വിളിച്ച്? ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു, ഓർമ്മ കിട്ടുന്നില്ല. പ്രധാനപ്പെട്ട എന്തോ പറയാൻ ഓർത്തുവെച്ചത് മറന്നുപോയി. മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ പോലും മറവിയില്ലയിച്ചതുപോലെ. ഫാസ്റ്റ് ഹരി, ഐ ഹാവ് ടു ഗോ. മഞ്ജു വാച്ചിലേക്ക് നോക്കി. ഓർമ്മ കിട്ടട്ടെ, ഞാൻ വിളിക്കാം. ബൈ, ടേക്ക് കെയർ. മഞ്ജു ധൃതിപ്പെട്ട് വേദിയിലേക്ക് നടന്നു. ഓർമ്മയുടെയും മറവിയുടെയും പകൽ. TK ശങ്കരനാരായണൻ. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം അക്ഷയ് K. മെഹഫിൽ സ്റ്റുഡിയോ, പന്തീരാങ്കാവ്.